അറിവിന്റെ അങ്ങാടിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയുള്ള വർഷങ്ങളുടെ പ്രത്യേകതകളാണ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജോർജ് അഞ്ചാമൺ രാജാവും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജോർജ് അഞ്ചാമൻ രാജാവ് ന്യൂഡൽഹി നഗരത്തിന് തറക്കല്ലിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മൂന്നാം ഡൽഹി ദർബാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഹാർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ കൊല്ലപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അമുൺസൺ ദക്ഷിണ ധ്രുവത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനഗണമന ആദ്യമായി ആലപിച്ച കൊൽക്കത്ത ഐ എൻസി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് റേഡിയോ പൊളോണിയവും കണ്ടുപിടിച്ചതിന് മേരി ക്യൂറിക്ക് രസതന്ത്ര നോബൽ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇതോടെ രണ്ട് വിഷയങ്ങളിൽ നോബൽ ലഭിച്ച ആദ്യ വ്യക്തിയായി മേരി ക്യൂറി മാറി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ റേഡിയോ ആക്ടിവിറ്റിയുടെ കണ്ടെത്തലിന് ഭൗതികശാസ്ത്ര നോബൽ മേരി ക്യൂറിക്ക് ലഭിച്ചിരുന്നു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ പ്രധാന പ്രത്യേകതകൾ ജോർജ് അഞ്ചാമൻ രാജാവും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചു ജോർജ് അഞ്ചാമൻ രാജാവ് ന്യൂഡൽഹി നഗരത്തിന് തറക്കല്ലിട്ടു മൂന്നാം ഡൽഹി ദർബാർ നടന്നു ഹാർഡ് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി കേരള കൗമുദി പത്രം ആരംഭിച്ചു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്ന വാഞ്ചി അയ്യർ തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ആഷിനെ കൊലപ്പെടുത്തി അമുൺസെൻ ദക്ഷിണ ധ്രുവത്തിലെത്തി ജനഗണമന ആദ്യമായി ആലപിച്ച കൊൽക്കത്ത ഐ സമ്മേളനം നടന്നു റേഡിയവും പൊളോണിയോ കണ്ടുപിടിച്ചതിന് മേരി ക്യൂറിക്ക് രസതന്ത്ര നോബൽ ലഭിച്ചു അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചൈന റിപ്പബ്ലിക്കായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനഗണമന ഭാരത് വിധാത എന്ന പേരിൽ തത്വബോധനയിൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വർക്കലയിലെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സി ശങ്കരൻ നായർക്ക് സർ പദവി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സർ പദവി ലഭിച്ച ആദ്യ മലയാളിയാണ് സി ശങ്കരൻ നായർ നെഹ്റു ആദ്യമായി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബെങ്കിപ്പൂർ സമ്മേളനത്തിലാണ് നെഹ്റു പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ പ്രത്യേകതകൾ ചൈന റിപ്പബ്ലിക്കായി ടൈറ്റാനിക് കപ്പൽ മുങ്ങി ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായി ജനഗണമന ഭാരത് വിധാത എന്ന പേരിൽ തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചു വർക്കലയിലെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ചു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് കലാപം നടന്നു സി ശങ്കരൻ നായർക്ക് സർ പദവി ലഭിച്ചു നെഹ്റു ആദ്യമായി ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്തു ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് നെഹ്റു പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് സാഹിത്യ നോബൽ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ ഗ്രന്ഥമായ മോഹൻദാസ് ഗാന്ധി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ലാലാ ഹർദയർ ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന ജന പരിപാലിനി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സി വി രാമൻപിള്ളയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ പ്രത്യേകതകൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് സാഹിത്യ നോബൽ ലഭിച്ചു നോബൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ ഗ്രന്ഥമായ മോഹൻദാസ് ഗാന്ധി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ചു ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചു സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായ സാധുജന പരിപാലിനി ആരംഭിച്ചു ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു സി വി രാമൻപിള്ളയുടെ ധർമ്മരാജ പ്രസിദ്ധീകരിച്ചു കുമാരനാശൻ ശ്രീമൂലം രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എൻഎസ്എസ് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് സൈലന്റ് വാലിയെ റിസർവ് വനമായി റിസർവ് വനമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കോമഗതമാരു സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ശ്രീനാരായണ ഗുരുവും വാഗ്ബണാനന്ദനും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ പ്രത്യേകതകൾ എൻ എസ് എസ് അഥവാ നായർ സൊർ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടു ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു സൈലന്റ് വാലിയെ റിസർവ് വനമാക്കി കോമഗതമാരു സംഭവം നടന്നു ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നായർ ഭൃത്യജന സംഘം എൻ എസ് എസ് എന്ന പേര് സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള അഥവാ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ടി കെ മാധവൻ കൊല്ലത്തു നിന്നും ദേശാഭിമാനി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പൊതു ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഹാർഡിഞ്ച് രണ്ടാമൻ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കൊല്ലത്ത് പേരനാട്ടിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഗോപാലകൃഷ്ണ ഗോഖലെ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പ്രധാന സംഭവങ്ങൾ നായർ ഭൃത്തിജന സംഘം എൻ എസ് എസ് എന്ന പേര് സ്വീകരിച്ചു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരുട്ടമ്പലം ലഹള അഥവാ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നു ഗാന്ധിജിക്ക് കൈസറി ഹിന്ദ് ബഹുമതി ലഭിച്ചു ടി കെ മാധവൻ കൊല്ലത്തു നിന്നും ദേശാഭിമാനി ആരംഭിച്ചു ആൽബർട്ട് ഐൻസ്റ്റീൻ പൊതു ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ചു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തി ഹാർഡിഞ്ച് രണ്ടാമൻ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി കൊല്ലത്ത് പെരുന്നാട്ടിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നു ഗോപാലകൃഷ്ണ ഗോഖലെ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോംറൂൾ ലീഗ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവ ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ട് കെ പി കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൌ സമ്മേളനം മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൌ സമ്മേളനം ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൗ സമ്മേളനം ഐ എൻ സിയും മുസ്ലിം ലീഗും സന്ധി ചെയ്ത ലക്നൗ പാക്ട് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പ്രധാന സംഭവങ്ങൾ ഹോം റൂൾ ലീഗ് സ്ഥാപിതമായി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്നു ശ്രീനാരായണ ഗുരുവും രമണ മഹർഷിയും കണ്ടുമുട്ടി ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവ ആശ്രമം സ്ഥാപിച്ചു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ടിന് കെ പി കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ ഐ എൻ സി സമ്മേളനം ഐ എൻ സിയും മുസ്ലിം ലീഗും സന്ധി ചെയ്ത ലക്നൌ പാക്റ്റ് നടന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സാഡ്ലർ കമ്മീഷനെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാറൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ദിരാഗാന്ധി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊൻപതിന് ആനി ബെസന്റ് ഐ എൻ സി പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആനി ബെസന്റ് സഹോദര നയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സഹോദരൻ അയ്യപ്പൻ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുറുമ്പൻ ദൈവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വേലുകുട്ടി അറിയൻ അറിയൻ മാസിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മീഷനെ നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പ്രധാന സംഭവങ്ങൾ സാഡ്ലർ കമ്മീഷനെ നിയമിച്ചു ചമ്പാരൻ സത്യാഗ്രഹം നടന്നു റഷ്യൻ വിപ്ലവം നടന്നു ഫെബ്രുവരി വിപ്ലവം നടന്നു ഇന്ദിരാഗാന്ധി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊൻപത് ആനിബസൻറ്റ് ഐ എം സി പ്രസിഡന്റായി സഹോദരനയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചു സഹോദരനയ്യപ്പൻ മിശ്രഭോജനം നടത്തി വാഗ്ഭണാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു കുറുമ്പൻ ദേവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചു കുറുമ്പൻ ദേവത്താൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി വേലിക്കുട്ടി അരയൻ അരയൻ മാസിക ആരംഭിച്ചു ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കി ജസ്റ്റിസ് സിഡ്നി റൌലറ്റ് കമ്മീഷനെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് മിൽസമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഐ എൻ സിയുടെ ഡൽഹിയിലെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഐ എൻ സിയുടെ രണ്ടാം പിളർപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ബ്രഹ്മാനന്ദ ശിപിയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ പ്രത്യേകതകൾ അഹമ്മദാബാദ് മിൽ സമരം ഖേദ സത്യാഗ്രഹം ഐ എൻ സിയുടെ ഡൽഹിയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഐ എൻ സിയുടെ രണ്ടാം പിളർപ്പ് നടന്ന വർഷം ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല്ല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഭരണപരിഷ്കാരം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഗാന്ധിജി യങ് ഇന്ത്യ പത്രവും നവജീവൻ മാസികയും ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സർവരാജ്യ സഖ്യം രൂപീകരിക്കാൻ കാരണമായ വേഴ്സായ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വി ടി ഭട്ടത്തിരുപ്പാട് നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മൂർക്കോത്തുകുമാരൻ വിദ്യാലയം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എൻ എസ് എസിന്റെ മുഖപത്രമായ സർവീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കുമാരനാശാന്റെ പ്രരോധനം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പ്രധാന സംഭവങ്ങൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് റൗലറ്റ് ആക്ട് മൊണ്ടേഗു ചംസ്വർഡ് ഭരണപരിഷ്കാരം ഖിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജി ഇന്ത്യ പത്രവും നവജീവൻ മാസികയും ആരംഭിച്ചു സർവരാജ്യ സഖ്യം രൂപീകരിക്കാൻ കാരണമായ വേഴ്സായി ഉടമ്പടി നടന്നു വി ടി ഭട്ടതിരുപ്പാട് നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ചു മൂർക്കൊത്ത് കുമാരൻ വിദ്യാലയം പ്രസിദ്ധീകരണം ആരംഭിച്ചു എൻ എസ് എസിന്റെ മുഖപത്രമായ സർവീസ് ആരംഭിച്ചു കുമാരനാശാന്റെ പ്രരോധനം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സർവരാജ്യസഖ്യം രൂപീകരിക്കാൻ കാരണമായ പാരീസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യാ ചരിത്രത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് പ്രത്യേകതകൾ നിസ്സഹകരണ പ്രസ്ഥാനം സർവരാജ്യസഖ്യം രൂപീകരിക്കാൻ കാരണമായ താരിസ് സമ്മേളനം നടന്നു ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചു ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള പ്രത്യേകതകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് തുടർത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക